ഈ കമ്പികൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രിയോടും ഇവിടുത്തെ മേയറായ ആര്യ രാജചന്ദ്രനോടും എനിക്ക് ഒന്നേ ചോദിക്കാവുള്ളൂ, ഇതിലെങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് ഒന്ന് കാണിച്ചു തന്നാൽ ജനങ്ങൾക്ക് കൂടുതൽ വ്യക്തതയുണ്ടാവും. നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്തിനടുത്ത് കേശവദാസപുരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ്. ഈ ബസ് കാത്തിരിപ്പിന്റെ അവസ്ഥയൊന്ന് നോക്കുക. വർഷങ്ങളായി സർക്കാരിന് ഇതിനെതിരെ കണ്ണടക്കുകയാണ്. 2010-2011 കാലത്ത് അന്നത്തെ ഇവിടുത്തെ MLA ആയിരുന്ന M.വിജയകുമാർ MLAയുടെ പ്രത്യേക ഫണ്ടിൽ നിന്നും നിർമ്മിച്ച ബസ് സ്റ്റോപ്പാണിത്. പക്ഷെ അതിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ്, ഇരിക്കാൻ സീറ്റില്ല. അന്ന് ഇതിൽ കമ്പികൾ പിടിപ്പിച്ചിരുന്നു, എന്നാൽ ഇത്ര വർഷങ്ങൾക്കപ്പുറം അത് നശിച്ചുപോയി. എന്നാൽ ഇതിലൊരു പുനരുദ്ധരണം നടത്താൻ ഇതുവരെ സർക്കാരിനായിട്ടില്ല. സ്കൂളും കോളേജും അടക്കം ഇതിൻ്റെ പരിസരത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ തിരക്ക് പിടിച്ച ഒരു ബസ് സ്റ്റോപ്പ് തന്നെയാണിത്. അതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഈ ഒരു അവസ്ഥ കണ്ട് നിരവധി ജനങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇതിനെല്ലാം ഒരു പരിഹാരം കാണണം. വർഷങ്ങളായി സർക്കാർ തിരിഞ്ഞു നോക്കാത്ത ഈ ബസ് സ്റ്റോപ്പിലേക്ക് സർക്കാർ ഒന്ന് കണ്ണോടിക്കണം. എത്രയോ വർഷം കൊണ്ട് ഒരു ഈ സ്റ്റാൻഡ് ഇവിടെ ആയതാണ്, പക്ഷെ ആൾക്കാർ അവിടെ നിൽക്കുള്ളൂ, ആൾക്കാർ അവിടെ നിൽക്കുള്ളൂ, അപ്പോൾ ഡ്രൈവർമാർ അവിടെ നിർത്തുള്ളൂ. ഈ ബസ്സിന്റെ ശോചനാവസ്ഥയിൽ ഇവിടുന്ന് ബസ് കയറാൻ പോലും ആളുകൾക്ക് മടിയാണ്. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്ത് കടകൾക്ക് മുന്നിലാണ് ആളുകൾ ബസ്സിനായി കാത്തു നിൽക്കുന്നത്, കാരണം അതിന്റെ നടയിലെങ്കിലും ഇരുന്ന് കുറച്ച് ആശ്വാസം ലഭിക്കാൻ വേണ്ടി. ഇതിനൊരു പരിഹാരമുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രിയും മേയറും MLAയും എല്ലാം ഇതിനൊന്ന് കണ്ണു തുറന്ന് കാണുക. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരമുണ്ടാക്കാൻ അഭ്യർത്ഥിക്കുന്നു.